നമസ്കാരം. ഈ അടുത്ത കാലത്ത് മലയാള ചലച്ചിത്ര മേഖലയിലേക്ക് കടന്നു വന്ന വ്യക്തിയാണ് ഓമർ ലുലു എന്ന സംവിധായകൻ. ആകെ മൂന്നോ നാലോ പടങ്ങളാണ് ഈ ഇൻഡസ്ട്രി അദ്ദേഹം വന്ന് ചെയ്തു കഴിഞ്ഞത്. അതിൽ ഹാപ്പി വെഡിങ് എന്ന് പറയുന്ന ഒരു പടം ശ്രദ്ധിക്കപ്പെടുകയും അഡാർ ലവ് എന്ന് പറയുന്ന ഒരു സിനിമയിൽ ഒരു സീൻ കൊണ്ട് സിനിമ വലിയ ചർച്ചാ വിഷയമാകുകയും പിന്നീട് ആ സിനിമ പുറത്തിറങ്ങിയതിന് ശേഷം വന്ന സ്പീഡിൽ തന്നെ തിരിച്ചു പോയൊരവസ്ഥയാണ് ആ പടത്തിനുണ്ടായിരുന്നത്. ഇതാണ് ഈ ഒമർ ലുലു എന്ന സംവിധായകനെ പറ്റി അല്ലെങ്കിൽ അദ്ദേഹത്തിനൊരു ഐഡന്റിറ്റി എന്ന് പറയുന്നത്. പക്ഷേ അദ്ദേഹം ഈ കാറ്റിനനുസരിച്ച് തുഴയുന്ന ഒരു വ്യക്തിയാണ്. സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി വർത്തമാനം പറയുന്ന ഒരു വ്യക്തിയാണെന്ന് അദ്ദേഹത്തിൻ്റെ പല ചാനൽ ചർച്ചകളിലിരുന്ന് കേട്ടപ്പോൾ തോന്നി. അതായത് ഒരു ഇൻഫ്ലുവൻസർ എങ്ങനെയാകണമെന്നാൽ തെറ്റിനെ ന്യായീകരിച്ചുകൊണ്ടല്ല ഒരു ഇൻഫ്ലുവൻസർ ആകേണ്ടത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അദ്ദേഹത്തിൻ്റെ ചില പോസ്റ്റുകളും അദ്ദേഹം ചില ചാനൽ ചർച്ചകൾ നടത്തിയ പ്രതികരണങ്ങളൊക്കെ കാണുമ്പോൾ എന്തൊരു അപക്വതയാണ് ഈ മനുഷ്യൻ. നിങ്ങൾക്ക് പബ്ലിസിറ്റി ഈ തരത്തിലല്ല ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഇതിൻ്റെ പേര് ചീപ്പ് പബ്ലിസിറ്റി എന്നാണ്. അതായത് ഇപ്പോൾ ഈ ബുൾജെറ്റിന് കുറേ ആരാധകരുണ്ട്, അപ്പോൾ അവരെ അങ്ങ് പിന്താങ്ങി പറഞ്ഞാൽ കുറേ പേര് തന്നെയും സപ്പോർട്ട് ചെയ്യല്ലോ എന്ന് ചിന്തിക്കുന്നത് ഒരുതരം അല്പത്തനമാണ്. അതായത് നിലപാടില്ലായ്മയാണ്. നിലപാടുള്ളവരാണെങ്കിൽ എന്താണ് ശരി തെറ്റുകൾ? ഇപ്പോൾ ഒമർ ലുലുവിന് രണ്ട് മക്കളുണ്ടെങ്കിൽ അവർ ഇത്തരം തോന്നിയവാസങ്ങൾ കാണിക്കുകയും ആംബുലൻസിൻ്റെ സൈറൺ ഇട്ട് അവർ ഈ പറയുന്ന ടോളൊക്കെ അടയ്ക്കാതെ പോകുന്ന ഒരു രീതിയൊക്കെ ഈ സമൂഹത്തിൻ്റെ മുന്നിൽ കാണിച്ചാൽ അദ്ദേഹത്തിന് അത് ഒരു പുതിയ കാലഘട്ടത്തിലെ ട്രെൻഡിങ് ആണെന്നൊക്കെ തോന്നുമായിരിക്കും. അവർ ഓടിക്കുന്ന വണ്ടി ഇടിച്ച് രണ്ടുപേർ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അന്ന് എന്തെങ്കിലും വിമർശനം വരുമ്പോൾ അത് എൻ്റെ ഉത്തരവാദിത്വമല്ല, ഇവിടുത്തെ ഗവൺമെൻറ്റുകൾ നോക്കേണ്ടിയിരുന്നു എന്ന് അന്ന് അദ്ദേഹത്തിന് മറുപടി പറഞ്ഞ് കൈ കഴുകാൻ പറ്റും. കാര്യം അദ്ദേഹത്തിൻ്റെ ചില ന്യായീകരണങ്ങൾ കാണുമ്പോൾ തോന്നുന്നത് അതേ ഒരു അവസ്ഥയിലാണ്. നിങ്ങൾ ഇന്നത്തെ പുതുതലമുറയോട് ചെയ്യുന്ന പ്രവർത്തനം എന്താണ്? എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് വളഞ്ഞ വഴിയിലൂടെ ഒമർ ലുലു എന്ന പേര് ബ്രാൻഡ് ചെയ്യണം. ഇപ്പോൾ ഒരു സിനിമ നിങ്ങൾ ഹാപ്പി വെഡിങ് എടുത്തതിൻ്റെ പേരിൽ നിങ്ങൾക്ക് അത്യാവശ്യം ചില പോപ്പുലാരിറ്റി നിങ്ങൾക്കുണ്ടായിട്ടുണ്ട്. ആ പോപ്പുലാരിറ്റി കൊണ്ട് നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ചില കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ അങ്ങ് വിമർശിക്കുകയാണ്. അത് ഏറ്റവും ഒടുവിൽ കണ്ടത് മാലിക് എന്ന സിനിമയിൽ പോലും നിങ്ങൾ വിമർശിക്കുന്ന ഒരു സ്റ്റൈല് കണ്ടു. ശരിയാണ്, വിമർശനം അല്ലെങ്കിൽ അഭിപ്രായ സ്വാതന്ത്ര്യം ഒരു വ്യക്തിയുടെ അവകാശമാണ്, അതൊന്നും ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ നിങ്ങൾ പല കാര്യങ്ങളും നോക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി ഒന്ന് പരിശോധിച്ചു നോക്കുമ്പോൾ എന്താണ് നിങ്ങളുടെ ലക്ഷ്യമെന്ന് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുന്നുണ്ടല്ലോ. ഒമർ ലുലു ഈ ബുൾജെറ്റിന്റെ പ്രവർത്തനങ്ങളെ ന്യായീകരിച്ചടിച്ച വാചകങ്ങളൊക്കെ ചില ചാനലുകളിൽ ഇരുന്ന് കേട്ടാൽ തോന്നും അദ്ദേഹം എന്തോ ഈ യൂത്തിന്റെ ഏത് തരം ട്രെൻഡിങ്ങിന് ഒപ്പം നിൽക്കുന്ന വ്യക്തിയാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു. അതായത് ഒരു സൊസൈറ്റി മുഴുവൻ ഒരു സംവിധാനത്തിനെ വിമർശിക്കാൻ തയ്യാറായി നിൽക്കുമ്പോൾ താൻ ആ ഒഴുക്കിനനുസരിച്ച് നീന്തിയാൽ കുറച്ച് പേർ തന്നിലേക്ക് കൂടെ ഒഴുകി വരുമെന്നുള്ള തോന്നൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ട്. ഇതൊന്നും ശരിയല്ല മിസ്റ്റർ. നിങ്ങൾ ഒരു സെലിബ്രിറ്റിയാണ്. ആ സെലിബ്രിറ്റി പ്ലാറ്റ്ഫോമിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം സാമൂഹിക ഉത്തരവാദിത്തപരമായിട്ടുള്ള കാര്യങ്ങൾ നിറവേറ്റുക എന്നുള്ളതാണ്. അല്ലാതെ എന്ത് കൊള്ളരുതായ്മയ്ക്കും കൈയടിച്ചു കൊടുത്തിട്ട് അതിലൂടെ കുറച്ച് പേരെ തൻ്റെ പേജിലേക്ക് എത്തിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ തൻ്റെ ആരാധകരാക്കി മാറ്റാൻ പറ്റുമോ എന്നൊക്കെ ചിന്തിക്കുന്നത് ഒരുതരം ഊള സ്വഭാവമാണ്. അതിനെ നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, ഇവിടുത്തെ PWD റോഡിലെ കുഴികൾ നികത്തിയിട്ടുണ്ടോ, ഇവിടെ മറ്റുള്ള സംവിധാനങ്ങളുടെ പോരായ്മ മാറ്റിയിട്ടുണ്ടോ, ഇവിടുത്തെ എല്ലാ സംവിധാനങ്ങളുടെയും സിസ്റ്റം ശരിയാക്കിയിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങൾ ചോദിക്കുമ്പോൾ ഇതൊന്നും ഇതുവരെ ശരിയായിട്ടില്ല എന്ന് ഇവിടുത്തെ പൊതുസമൂഹത്തിലുള്ളവർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇതെല്ലാം പൂർണ്ണ സക്സസ് ആണെന്നോ ഈ പറയുന്ന നിങ്ങളുടെ ചോദ്യങ്ങളിലൂടെ ഉന്നയിക്കുന്നത് എല്ലാം അതേപടി കൃത്യമായി നടക്കുന്നതാണ് എന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഈ പറയുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം ഒരു ഗൾഫ് രാജ്യത്ത് ചെന്നിരുന്ന ഒമർ ലുലു നടത്തും. ഒമർ ലുലു വലിയ വിമർശകനാണ്. ഇപ്പൊ ഗൾഫ് രാജ്യത്ത് നിങ്ങൾ പോവുകയാണ്, അവിടെ ചെന്നിരുന്ന അവിടുത്തെ ഭരണാധികാരികളുടെ ഏതെങ്കിലും കുറ്റം പറയാനായിട്ട് ഒമർ ലുലുവിന്റെ നാവ് പൊന്തു. കേവലം ഗൾഫ് രാജ്യങ്ങളിൽ എവിടെയെങ്കിലും പോയിരുന്നിട്ട് അത്തരം വിമർശനങ്ങൾ ഉന്നയിക്കാനുള്ള ആംബിയറുണ്ട്? ഇതൊന്നും ഉണ്ടാവില്ല. ഇതൊക്കെ പ്രഹസനമല്ലേ സജി എന്ന് പറയേണ്ടി വരില്ല. ഇതൊക്കെ കാണുന്നവരും കേൾക്കുന്നവരും നിങ്ങളെ ഫോളോ ചെയ്യുന്നവരും നിങ്ങളെ കേൾക്കുന്നവരൊക്കെ കുറച്ച് കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്. അവരാരും പൊട്ടന്മാരല്ലല്ലോ. എവിടെ എന്ത് പറയണം, എന്ത് നിലപാട് സ്വീകരിക്കണം, ഇപ്പോൾ ഒഴുക്ക് എങ്ങോട്ടാണ്, ഇപ്പോൾ ട്രെൻഡിങ് എങ്ങോട്ടാണ്, ആ ട്രെൻഡിങ്ങിനനുസരിച്ച് നിന്നുകൊടുത്താൽ നമുക്കും കിട്ടും അതിൻ്റെ ഒരു വിഹിതം എന്നുള്ള ഒരു തോന്നലുണ്ടാക്കുന്ന ഒമർ ലുലുമാണ് ഈ നാടിനോട് ചെയ്യുന്നത്. ഒരു കണക്കിന് ഒരു നീതികേടാണ്, ഒരു നീതി നിഷേധമാണ്. അതായത് പുതുതലമുറ അവരുടെ വഴിയെ വഴിതെറ്റി പോട്ടെ എന്നോ ഇതുപോലുള്ള തോന്നിയവാസങ്ങൾ ഈ നാട്ടിൽ കാണിക്കട്ടെ എന്നോ ഇവിടുത്തെ സംവിധാനങ്ങളെല്ലാം പൊളിഞ്ഞതിന് ശേഷം ലോ ആൻഡ് ഓർഡർ സംവിധാനങ്ങളെല്ലാം ഒരു നിയന്ത്രണമല്ലാത്ത അവസ്ഥയിൽ ചെന്ന് പതിക്കട്ടെ എന്നൊക്കെ വിചാരിക്കുന്ന അല്പത്തനത്തെ ഈ നാട് എല്ലാ കാലവും വച്ച് പൊറുപ്പിക്കില്ല എന്നുള്ള കാര്യം ഒമർ ലുലു അറിയണം. വിമർശിക്കാം,
പക്ഷെ പേരെടുക്കാൻ വേണ്ടി വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണത അതൊരു തരം മനോരോഗമാണ്. തനിക്ക് പബ്ലിസിറ്റി കിട്ടാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഒരു സംവിധാനത്തിനെതിരെ എന്തെങ്കിലും ഒരു കാര്യം ഉയർന്നു വരുമ്പോൾ ആ സംവിധാനത്തിനെ ആത്മാർത്ഥതയോടുകൂടി വിമർശിക്കുകയും അല്ലെങ്കിൽ അതിൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടി തിരുത്താൻ ശ്രമിക്കുന്ന വ്യക്തിയെ മനസ്സിലാക്കാം. പക്ഷേ കുറ്റപ്പെടുത്താൻ വേണ്ടി കുറ്റം പറയുന്ന ഒരു ശൈലി, അത് ചില അല്പത്തരം ടീംസിന്റെ ഒരു ശൈലിയാണ്. എന്തിനും കുറ്റപ്പെടുത്താൻ വേണ്ടി കുറ്റം പറയുന്ന ഒരു ശൈലി, അതാണ് ഒമർ ലല്ലു ഈ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ ശരിയുടെ പക്ഷമേത്, ശരി എങ്ങനെയാകണം എന്നുള്ള നിലപാടൊന്നും ആ വ്യക്തിക്കില്ല എന്ന് അദ്ദേഹത്തെ കുറച്ച് ദിവസമായി ഫോളോ ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒമർ ലല്ലു കരുതരുത് നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് ഈ നാടെല്ലാം നിങ്ങൾ വലിയ സംഭവമാക്കി എടുത്ത് തലയിൽ വെച്ചിട്ടുണ്ട് എന്നൊന്നും കരുതരുത്. അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടായിരിക്കില്ല എന്നുള്ളതും വസ്തുതയാണ്. പക്ഷേ ഒരു സംവിധായകന്റെ ലേബലിലിരുന്നിട്ട് നിങ്ങൾ കൊടുക്കുന്ന സന്ദേശം എന്താണ് എന്നുള്ളത് ഇപ്പോൾ കൃത്യമായി വെളിവാക്കുന്നു. നിങ്ങളുടെ ആവശ്യം ഒരു ഇൻഡസ്ട്രിയിൽ നിങ്ങൾക്ക് ഒരു പേരൊപ്പിച്ചെടുക്കണം. പേരിപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യമുണ്ട്, നിങ്ങൾ വലിയൊരു എസ്റ്റാബ്ലിഷ്ഡ് ഒന്നും പറയാറൊന്നും ആയിട്ടില്ല. എന്നിരുന്നാൽ കൂടിയും നിങ്ങൾക്ക് അത്യാവശ്യം ഒരു പേരുണ്ട്, അത് ഉപയോഗപ്പെടുത്തി അടുത്ത തവണ നിങ്ങൾ എന്തെങ്കിലും കാര്യമായിട്ട് വരുമ്പോൾ, നേരത്തെ നമ്മുടെ ഈ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അലി അക്ബർ എന്നൊരു സംവിധായകനുണ്ട്, അദ്ദേഹം നടത്തുന്ന ഒരു രീതിയുണ്ട്, ട്രെൻഡിനനുസരിച്ച് നിൽക്കുക എന്ന് പറയുന്നത്. സംഘികളുടെ സങ്കടത്തിനൊപ്പം നിന്ന് അദ്ദേഹം പേരെടുക്കാൻ നടത്തുന്നത് പോലെ നിങ്ങൾ മറ്റൊരു സെൻസിറ്റീവ് വിഭാഗത്തിനോടൊപ്പം നിന്നിട്ട് അതിൽ നിങ്ങളുടെ മനസ്സിൽ ഒരു ചെറിയ വർഗീയതയുടെ എലമെന്റ് ഉണ്ടോ എന്ന് സംശയിച്ചാലും കുറ്റം പറയാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ചില നിലപാടുകളും പല സന്ദർഭോചിതമായി നിങ്ങൾ സ്വീകരിച്ചു വരുന്നതും കണ്ടിട്ടുണ്ട്. അപ്പോ ആ നിലയ്ക്കുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നവരുടെ പട്ടികയിലേക്ക് നിങ്ങളെയും ഉൾപ്പെടുത്തേണ്ടി വരും. നിങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, നിങ്ങളുടെ അഭിപ്രായം പറയാം. പക്ഷേ നിങ്ങൾ പറയുന്ന അഭിപ്രായത്തിലൂടെ ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്ന ചില കാര്യങ്ങളുണ്ട് എന്ന് ബോധ്യപ്പെടുമ്പോൾ നിങ്ങളെ വിമർശിക്കേണ്ടി വരും. ഒമർ ലല്ലു എന്ന വ്യക്തി ചില ചാനൽ ചർച്ചകളിലൊക്കെ പറഞ്ഞ വാചകങ്ങൾ കേൾക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിലെ ചില രാഷ്ട്രീയ ബോധമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വർഗീയ ബോധമോ ഇതിനൊക്കെ അടിസ്ഥാനമാകുന്നുണ്ടോ ആധാരശിലയാകുന്നുണ്ടോ എന്ന് തോന്നിയാൽ അല്ലെങ്കിൽ സംശയം ജനിച്ചാൽ അത്തരക്കാരെ കുറ്റം പറയാൻ പറ്റില്ല എന്ന്. അതുകൊണ്ട് നിങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ കുറച്ചുകൂടിയൊക്കെ ആത്മാർത്ഥത കാണിച്ചാൽ ഈ പറയുന്ന പേരും പബ്ലിസിറ്റിയൊക്കെ കുറെ കാലം നിങ്ങളോടൊപ്പം ഉണ്ടാകും. അല്ലാതെ എല്ലാ കാലത്തും ഞാനൊരു റിബലാണ്, ഞാനൊരു ശരിയുടെ പക്ഷത്താണ് നിൽക്കുന്നു എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് അത് കുറച്ചു കാലം കേട്ട് കഴിയുമ്പോൾ നിങ്ങളെ ക്രെഡിബിലിറ്റിയെ തകർക്കും. നിങ്ങളെന്ന വ്യക്തിക്ക് പേരും അഡ്രസ്സും ഊരും ഇല്ലാത്തൊരു സാഹചര്യവും ഈ നാട്ടിൽ ഉണ്ടാകുമെന്ന് ഒമർ ലല്ലു തിരിച്ചറിയുന്നത് അദ്ദേഹത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് നന്നായിരിക്കും.